Plus one chemistry, chapter 4, chemical bonding and molecular structure. Adale previous questions and answers based on focus area. Okay. Next question. Give the salient features of molecular orbital theory. Molecular orbital theory features and the kyana. Adunanana nalganana parnirikkunnathu. Appo endanu molecular orbital theory il parayunnathu. ഓക്കെ നമുക്കറിയാം ആറ്റത്തിൽ ഇലക്ട്രോൺസ് വരിക അറ്റോമിക് ഓർബിറ്റൽസിലാണ്. അതുപോലെ മോളിക്യൂൾസിൽ ഇലക്ട്രോൺ വരുന്നത് മോളിക്കുലാർ ഓർബിറ്റൽസിലാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇൻ മോളിക്യൂൾസ് ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ മോളിക്കുലാർ ഓർബിറ്റൽസ്. ഓക്കെ ഇൻ മോളിക്യൂൾസ് ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ മോളിക്കുലാർ ഓർബിറ്റൽസ്. മോളിക്യൂളുകളിൽ ഇലക്ട്രോൺ വരുന്നത് മോളിക്കുലാർ ഓർബിറ്റൽസിലാണ്. ഓക്കെ ഇനി എങ്ങനെയാണ് ഈ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഈ മോളിക്യൂൾ ഉണ്ടാകുന്നത്? ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് മോളിക്യൂൾ ഉണ്ടാകുന്നത്. അതുപോലെ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നത്. അറ്റോമിക് ഓർബിറ്റൽസ് കൂടി ചേർന്നിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുക. ഓക്കെ മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി ആൻഡ് പ്രോപ്പർ ജോമെട്രി. ഒരേ എനർജിയും പ്രോപ്പർ ജോമെട്രിയുമുള്ള ഒരേപോലെയുള്ള ജോമെട്രിയുമുള്ള അറ്റോമിക് ഓർബിറ്റൽസ് കോമ്പിനേഷനിൽ പങ്കെടുത്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നത്. ഓക്കെ ഇനി എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കോമ്പിനേഷനിൽ പങ്കെടുത്തുവോ അത്ര തന്നെ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോംഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കമ്പൈനി അറ്റോമിക് ഓർബിറ്റൽസ്. അതായത് എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നുവോ അത്ര തന്നെ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നു. അത്ര എണ്ണം മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നു. ഓക്കെ നെക്സ്റ്റ് പോയിന്റ്. ദ മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ന്യൂക്ലിയർ ഓഫ് ഓൾ ബോണ്ടഡ് ആറ്റംസ് ഇൻ ദ മോളിക്യൂൾ. അതായത് ഒരു മോളിക്യൂളിലെ ന്യൂക്ലിയസ് എല്ലാ ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ടോ എല്ലാ ആറ്റത്തിന്റെയും ന്യൂക്ലിയസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോളിക്കുലാർ ഓർബിറ്റലാണ് ഉണ്ടാവുക. അല്ലാതെ ഒരു മോളിക്യൂളിൽ രണ്ടാറ്റം ഉണ്ടെങ്കിൽ ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിന് അനുസൃതമായിട്ടുള്ള മോളിക്കുലാർ ഓർബിറ്റൽ അല്ല ഉണ്ടാവുക. രണ്ടാറ്റം ഉണ്ടെങ്കിൽ ആ രണ്ടാറ്റത്തിന്റെയും ന്യൂക്ലിയസിന് അനുസൃതമായിട്ടുള്ള മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് പോയിന്റ്. ഇൻ മോളിക്കുലാർ ഓർബിറ്റൽസ് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് അക്കോർഡിംഗ് ടു ഓഫ്ബൌ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ. ഓക്കെ അതായത് നമുക്കറിയാം അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് ഓഫ്ബൌ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ മോളിക്കുലാർ ഓർബിറ്റൽസിലും ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് ഓഫ്ബൌ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഓക്കെ ഇത് നമുക്ക് ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ സൈ എ സൈ ബി, ഇവിടെ അറ്റോമിക് ഓർബിറ്റൽസ് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽ, രണ്ടാമത്തെ ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽ. അതായത് എ എന്ന ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽ ആൻഡ് ബി എന്ന ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽ. ഈ അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നത് അല്ലേ. ഇവിടെ ഈ അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പിംഗിൽ പങ്കെടുക്കുന്നത് അഡീഷൻ വഴിയാവാം അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ വഴിയാവാം. ബൈ അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ, ഈ കാണുന്നത് അഡീഷനാണ്. അതായത് ഈ സൈ എയും സൈ ബിയും തമ്മിൽ അഡീഷൻ നടന്നിരിക്കുന്നു. സൈ എ പ്ലസ് സൈ ബി, സൈ എ പ്ലസ് സൈ ബി. അഡീഷൻ വഴി ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റലിനെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് എന്ന് പറയും. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന, അതായത് അഡീഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ. അതായത് മോളിക്കുലാർ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഈസ് ഫോംഡ് ബൈ ദ അഡീഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അഡീഷൻ ഓഫ് അല്ലെങ്കിൽ അട്രാക്ഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ഓക്കെ ഇനി ഈ കേസ് ഇവിടെ സൈ എ മൈനസ് സൈ ബി എന്നാണ് കാണുന്നത്. സബ്സ്ട്രാക്ഷൻ ആണ് കാണുന്നത്, റിപ്പൽഷൻ. സബ്സ്ട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിപ്പൽഷൻ. അതായത് ഇത് ആന്റിബോണ്ടിങ് ആണ്. ആന്റിബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഈസ് ഫോംഡ് ബൈ ദ സബ്സ്ട്രാക്ഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ. ഓക്കെ അറ്റോമിക് ഓർബിറ്റൽസിന്റെ വികർഷണം വഴിയാണ് എന്തുണ്ടാവുന്നത്? ആന്റിബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നത്. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് സ്റ്റാർ ഇല്ലാതെ എഴുതുക. ആന്റിബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ സ്റ്റാർ ഇട്ടിട്ടാണ് എഴുതുക. ഓക്കെ അപ്പൊ ഇവിടെ നോക്കൂ, രണ്ട് അറ്റോമിക് ഓർബിറ്റലിൽ കോമ്പിനേഷനിൽ പങ്കെടുത്തപ്പോൾ രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടായി. ഇവിടെ സിഗ്മയും ഉണ്ടായി, സിഗ്മ സ്റ്റാർ ഉണ്ടായി. അതിൽ പകുതിക്ക് എനർജി കുറവാണ്, പകുതിക്ക് എനർജി കൂടുതലാണ് അല്ലെ. ഇവിടെ ആകെ രണ്ടെണ്ണേ ഉണ്ടാവുന്നുള്ളൂ. ഈ രണ്ട് അറ്റോമിക് ഓർബിറ്റലിൽ കോമ്പിനേഷനിൽ പങ്കെടുത്തപ്പോൾ രണ്ട് മോളിക്കുലാർ ഓർബിറ്റലാണ് ഉണ്ടായത്. അതിൽ ഒന്നിന് എനർജി കുറവാണ്, ഒന്നിന് എനർജി കൂടുതലാണ്. എനർജി കുറഞ്ഞതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബോണ്ടി മോളിക്കുലാർ ഓർബിറ്റൽ. എനർജി കൂടിയതിനെന്ത് പറയുന്നു? ആന്റി ബോണ്ടി മോളിക്കുലാർ ഓർബിറ്റൽ. എന്ന് പറഞ്ഞാൽ ബോണ്ടി മോളിക്കുലാർ ഓർബിറ്റൽസിന് അറ്റോമിക് ഓർബിറ്റൽസിനേക്കാൾ എനർജി കുറവായിരിക്കും. എന്നാൽ ആന്റി ബോണ്ടി മോളിക്കുലാർ ഓർബിറ്റൽസിന് അറ്റോമിക് ഓർബിറ്റൽസിനേക്കാൾ എനർജി കൂടുതലായിരിക്കും. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞതാണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെന്റ് ദ ഫോർമേഷൻ ഓഫ് ബോണ്ടി മോളിക്കുലാർ ഓർബിറ്റൽ ഫ്രം ദ അറ്റോമിക് ഓർബിറ്റൽ ഹാവിംഗ് വേവ് ഫംഗ്ഷൻ സൈ എ ആൻഡ് സൈ ബി. ബോണ്ടി മോളിക്കുലാർ ഓർബിറ്റൽ ഇതിൽ ഏതാണ് സൂചിപ്പിക്കുന്നത്? സൈ എ ഇൻറ്റു സൈ ബി ആണോ, സൈ എ ബൈ സൈ ബി ആണോ, സൈ എ പ്ലസ് ഐ ബി ആണോ, സൈ എ മൈനസ് ഐ ബി ആണോ? അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ സൈ എ പ്ലസ് സൈ ബി ആണ് ബോണ്ടി മോളിക്കുലാർ ഓർബിറ്റൽ, സൈ എ മൈനസ് ഐ ബി എന്താണ് ആന്റി ബോണ്ടി മോളിക്കുലാർ ഓർബിറ്റൽ. ഓക്കെ, ഇനി നമുക്ക് അതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എച്ച് ഇ ടു കനോട്ട് എക്സിസ്റ്റ് ആസ് എ സ്റ്റേബിൾ മോളിക്യൂൾ. എച്ച് ഇ ടു എന്ന മോളിക്യൂൾ ഉണ്ടാവില്ല, അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂൾ ഇല്ല. ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ് ഓൺ ദ ബേസ് ഓഫ് മോളിക്യുലാർ ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓക്കെ, നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മോളിക്യുലാർ ഓർബിറ്റൽ തിയറി ഉപയോഗിച്ചിട്ടാണ്. അതിൽ വരുന്നതാണ് ഒരു ടേമാണ് ബോണ്ട് ഓർഡർ. ഓക്കെ, നമുക്കറിയാം ഹീലിയം അറ്റോമിക് നമ്പർ ടു, ടു ഇലക്ട്രോൺസ് ആണ് ഒരു ഹീലിയത്തിന് വരിക. എന്നാൽ എച്ച് ഇ ടു ഫോർ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഒരു ഹീലിയത്തിന് രണ്ട് ഇലക്ട്രോൺ ആണ്, രണ്ട് ഹീലിയത്തിന് എത്ര ഇലക്ട്രോൺ ആണ്? ഫോർ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഫോർ ഇലക്ട്രോൺസ് വന്നാൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്, സിഗ്മ വൺ എസ് ടു സിഗ്മ സ്റ്റാർ വൺ എസ് ടു. സിഗ്മ വൺ എസ് ടു ഇലക്ട്രോൺ, സിഗ്മ സ്റ്റാർ വൺ എസ് ടു ഇലക്ട്രോൺ. സിഗ്മ വൺ എസ് ആണ് ഏറ്റവും കുറവ് എനർജി, അതിനേക്കാൾ എനർജി കൂടുതലാണ് സിഗ്മ സ്റ്റാർ വൺ എസ്. ഓഫ്ബാ പ്രിൻസിപ്പിൾ പ്രകാരം എനർജി കുറഞ്ഞതിൽ ആദ്യം ഇലക്ട്രോൺ വരും, പിന്നെയാണ് കൂടുന്നതിൽ വരിക. ഓക്കെ, പിന്നെ ഒരു ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ വരുള്ളൂ? രണ്ട് ഇലക്ട്രോൺ, അക്കോർഡിംഗ് ടു പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ രണ്ടിലും അവസാനിപ്പിച്ചത്. ഇതിലാകെ ഈ വൺ എസ് ഒരു ഓർബിറ്റലേ ഉള്ളൂ, സിഗ്മ വൺ എസ് ടു ആൻഡ് അതിൽ സിഗ്മ വൺ എസ് ടു ഇലക്ട്രോൺ, സിഗ്മ സ്റ്റാർ വൺ എസ് ടു ഇലക്ട്രോൺ. ഓക്കെ, ഈ സിഗ്മയാണ് ബോണ്ടിങ്, സിഗ്മ സ്റ്റാർ വരുന്നത് ഇവിടെ ആന്റിബോണ്ടിങ് ആണ്, അതായത് സ്റ്റാർ ഉള്ളത് ആന്റിബോണ്ടിങ് ആണ്. ഓക്കെ, ഇനി ഒരു ടേം പറയാൻ പോവാണ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ ഈക്വൽ ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ, ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ. എൻ ബി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, എൻ എ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. അതായത് ബോണ്ടി മോളിക്കുലാർ ഓർബിറ്റലിലെയും ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുകളുടെയും ഇലക്ട്രോണുകളുടെ വ്യത്യാസം, അതിന്റെ പകുതി, അതിനാണ് എന്ത് പറയുക ബോണ്ട് ഓർഡർ. ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടി മോളിക്കുലാർ ഓർബിറ്റൽ ആൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഈസ് നോൺ ആസ് ബോണ്ട് ഓർഡർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ബോണ്ട് ഓർഡർ എത്രയും നോക്കാം. ഇവിടെ സിഗ്മ വൺ എസ് ടു ഇലക്ട്രോൺ, അതാണ് ടു ഇട്ടിരിക്കുന്നത്. സിഗ്മ സ്റ്റാർ വൺ എസ്, അതായത് ആന്റി ബോണ്ടിങ്ങും ടു ഇലക്ട്രോൺ, ടു ഹാഫ് ഇൻറ്റു ടു മൈനസ് ടു, ഹാഫ് ഇടാൻ മറക്കരുത്, ഹാഫ് ഇൻറ്റു ടു മൈനസ് ടു, ടു മൈനസ് ടു എത്ര? സീറോ. ഇവിടെ നമുക്ക് ബോണ്ട് ഓർഡർ സീറോ ആണ് കിട്ടിയിരിക്കുന്നത്. ഇഫ് ദ ബോണ്ട് ഓർഡർ ഇസ് സീറോ ദ മോളിക്യൂൾ ഇസ് അൺസ്റ്റേബിൾ. ബോണ്ട് ഓർഡർ സീറോ ആണെങ്കിൽ അങ്ങനെയുള്ള മോളിക്യൂൾ ഉണ്ടാവില്ല, അത് അൺസ്റ്റേബിൾ ആണ്, സ്റ്റെബിലിറ്റി ഇല്ല, സ്ഥിരത ഉണ്ടാവില്ല. സോ ഇറ്റ് വിൽ നോട്ട് എക്സിസ്റ്റ്, അങ്ങനെയുള്ള മോളിക്യൂൾ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഹീലിയത്തിന്റെ, ഇതാണ് ഹീലിയത്തിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം. ഹീലിയത്തിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാമാണ് ഈ കാണുന്നത്. ആദ്യത്തെ കാണുന്നത് ഹൈഡ്രജന്റെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഒരുമിച്ച് പറയുന്നതേ ഉള്ളൂ. ഹൈഡ്രജന്റെ കേസിൽ നമുക്കറിയാം ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ, ഹൈഡ്രജൻ ആറ്റോം നമ്പർ വൺ ആണ് ഒരു ഇലക്ട്രോൺ, എച്ച് ടു ടു ഇലക്ട്രോൺസ്, ആകെ രണ്ട് ഇലക്ട്രോൺ. അത് ഈ ക്വസ്റ്റിന്റെ ആൻസർ അല്ല കേട്ടോ, വേറെ പറയാണ്. സിഗ്മ വൺ എസ് ടു, സിഗ്മ വൺ എസ് ടു രണ്ട് ഇലക്ട്രോൺ, സിഗ്മ വൺ എസ് ടു, സിഗ്മ സ്റ്റാർ ഇലക്ട്രോൺ ഇല്ല. ബോണ്ടറോട് കാണുമ്പോൾ ഇതിന്റെ ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ, ഹാഫ് ഇൻറ്റു ടു മൈനസ് സീറോ. ഇതിൽ രണ്ട് ഇലക്ട്രോൺ, ഇതിൽ ഇലക്ട്രോൺ ഇല്ല, ഹാഫ് ഇൻറ്റു ടു മൈനസ് സീറോ, ടു മൈനസ് സീറോ ടു എൻ എ, ടു ബൈ ടു ഈക്വൽ വൺ. അപ്പോൾ ഈ ഹൈഡ്രജൻ, ഇത് ഹൈഡ്രജൻ മോളിക്യൂളാണ്, ഹൈഡ്രജൻ മോളിക്യൂൾ ഓർബിറ്റിലാണ്, ഹൈഡ്രജൻ മോളിക്യൂളിന് സ്റ്റെബിലിറ്റി ഉണ്ട്, എന്നാൽ ഇതിനില്ല. ഇതാണ് ഹീലിയത്തിന്റെ, ഹീലിയത്തിന്റെ എച്ച് ഇ ടു മോളിക്യൂളിന്റെ സിഗ്മ വൺ എസ് ടു സിഗ്മ സ്റ്റാർ വൺ എസ് ടു. ഇതിൽ രണ്ട് ഇലക്ട്രോൺ, ഇതിൽ രണ്ട് ഇലക്ട്രോൺ. ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ ഉപയോഗിച്ചുകൊണ്ട് ബോണ്ട് ഓർഡർ കാണുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ബോണ്ടി ആൻഡ് ആന്റി ബോണ്ടി മോളിക്കുലാർ ഓർബിറ്റൽ ഈസ് കോൾഡ് ഡാഷ് ബോണ്ട് ഓർഡർ. അത് പറഞ്ഞതാണ്, വീണ്ടും പറയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോണ്ട് ഓർഡർ വാല്യൂ ഇസ് എൻ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഓഫ് എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ബോണ്ട് ഓർഡർ. ഹൗ ഈസ് ബോണ്ട് ഓർഡർ റിലേറ്റഡ് ടു ബോണ്ട് ലെങ്ത്? എങ്ങനെയാണ് ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാ. ബോണ്ട് ഓർഡർ കൂടുന്തോറും ബോണ്ട് ലെങ്ത്ത് കുറയും, ബോണ്ടിന്റെ നീളം കുറയും. ബോണ്ട് ഓർഡർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത്. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ആര് കുറയുന്നു? ബോണ്ട് ലെങ്ത്ത് കുറയുന്നു. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, വിപരീത അനുപാതത്തിലാണ്. ബോണ്ട് ഓർഡറും ബോണ്ടിന്റെ നീളവും തമ്മിൽ വിപരീത അനുപാതത്തിലാണ്. ഓക്കെ, എന്നാൽ ബോണ്ട് ഓർഡറും ബോണ്ട് സ്ട്രെങ്ത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ബോണ്ട് ഓർഡർ ആൻഡ് ബോണ്ട് സ്ട്രെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ.
അതുപോലെ ബോണ്ട് ഓർഡർ ആൻഡ് ബോണ്ട് ഡിസോസിയേഷൻ എനർജീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന ബോണ്ട് ഓർഡർ ബോണ്ട് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ബോണ്ട് ഓർഡർ ആൻഡ് ബോണ്ട് സ്ട്രെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ബോണ്ട് ഓർഡർ ആൻഡ് ബോണ്ട് ഡിസോസിയേഷൻ എനർജീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ബട്ട് ബോണ്ട് ഓർഡർ ആൻഡ് ബോണ്ട് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ മോളിക്യുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓ ടു മോളിക്യൂൾ എക്സ്പ്ലെയിൻ ഇറ്റ്സ് മാഗ്നറ്റിക് ബിഹേവിയർ ഓൺ ദ ബേസ് ഓഫ് മോളിക്യുലാർ ഓർബിറ്റൽ തിയറി അതായത് ഓ ടു മോളിക്യൂളിന്റെ മോളിക്യുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ മോളിക്യുലാർ ഓർബിറ്റൽസ് എങ്ങനെ വരിക നോക്കാം നമുക്കറിയാം ഓക്സിജൻ അറ്റോം നമ്പർ 8 ആണ് അപ്പോൾ ഒരു ഓക്സിജൻ 8 ഇലക്ട്രോൺ ആണ് അങ്ങനെയെങ്കിൽ രണ്ട് ഓക്സിജൻ ഓ ടു എന്ന് പറഞ്ഞ രണ്ട് ഓക്സിജൻ ആറ്റംസ് ഉണ്ട് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക 6 ഇലക്ട്രോൺസ് ഓ ടു മോളിക്യൂൾസ് കണ്ടെയ്ൻസ് 6 ഇലക്ട്രോൺ അപ്പൊ സോറി 6 അല്ല 16 ഇലക്ട്രോൺസ് അപ്പൊ 16 ഇലക്ട്രോൺസിന്റെ മോളിക്യുലാർ ഓർബിറ്റൽസ് ആണ് ഈ കാണുന്നത് മോളിക്യുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 സിഗ്മ 2pz2 പൈ 2px2 ഈക്വൽ പൈ 2py2 പൈ സ്റ്റാർ 2px1 ഈക്വൽ പൈ സ്റ്റാർ 2py1 ഇതാണ് അതിന്റെ മോളിക്യുലാർ ഓർബിറ്റൽ 16 ഇലക്ട്രോൺ ഉണ്ട് നിങ്ങൾ മുകളിലുള്ളത് എണ്ണിയ 16 കിട്ടണം 2, 4, 6, 8, 10, 12, 14 അല്ലേ പിന്നെ ഇതിന് രണ്ടിനും ഓരോന്ന് കൊടുക്കാൻ കാരണം ഇതിന് രണ്ടിനും ഒരേ എനർജിയാണ് ഒരേ എനർജിയുള്ള ഓർബിറ്റൽസ് വരുമ്പോൾ ഓരോന്ന് വന്നതിന് ശേഷം മാത്രമേ പെയറിംഗ് ആവുള്ളൂ അങ്ങനെയാണ് ഇവിടെ ഓരോന്ന് കൊടുത്തത് ഓക്കെ അങ്ങനെയാണ് ഇതിന് അൺപെയ്ഡ് ഇലക്ട്രോൺസ് വന്നത് ഇതെല്ലാം പെയ്ഡാണ് ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസന്റ് ആണ് ഓക്കെ അൺപെയ്ഡ് അതായത് പെയ്ഡ് ആവാത്ത ജോഡി ആവാത്ത ഇലക്ട്രോൺ സോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഓക്സിജൻ മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക് ഓക്കെ ഇനി ഇതിന്റെ ബോണ്ട് ഓർഡർ എത്ര ബോണ്ട് ഓർഡർ ഈക്വൽ ഹാഫ് ഇൻറ്റു NB-NA എൻ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടി മോളിക്യുലാർ ഓർബിറ്റൽ NA എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടി മോളിക്യുലാർ ഓർബിറ്റൽ ബോണ്ടിങ് ഏതാണ് ഇതിൽ സ്റ്റാർ ഇല്ലാത്തത് ബോണ്ടിങ് ഇതിൽ സ്റ്റാർ ഇല്ല 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 നമ്മൾ അതിലത്തെ ഇലക്ട്രോൺസ് ആണ് നോക്കേണ്ടത് അല്ലാതെ ഓർബിറ്റൽസ് അല്ല ഇതിൽ രണ്ട് ഇലക്ട്രോൺ ഇതിൽ രണ്ട് ഇലക്ട്രോൺ അപ്പൊ 4, 6, 8, 10 അപ്പോൾ 10 വന്ന് ബോണ്ടിങ് ഇലക്ട്രോൺസ് 10 ഇനി ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് സ്റ്റാർ ഉള്ളതാണ് ആന്റി ബോണ്ടിങ് അത് സിഗ്മ ആവട്ടെ പൈ ആവട്ടെ ഏതാവട്ടെ സ്റ്റാർ ഉള്ള ഇതിൽ 2 ഉണ്ട് ഇവിടെ 1, 2, 4 അല്ലേ അങ്ങനെ സോറി ഇതിൽ 2 ഇതിൽ 2 4 പിന്നെ 5, 6 അതായത് ഈ സിഗ്മ 1 സിഗ്മ സ്റ്റാർ 1s ലെ 2 ഇലക്ട്രോൺ സിഗ്മ സ്റ്റാർ 2s ലെ 2 ഇലക്ട്രോൺ പിന്നെ പൈ സ്റ്റാർ 2px ലെ 1 ഇലക്ട്രോൺ പൈ സ്റ്റാർ 2py ലും 1 ഇലക്ട്രോൺ ഓക്കെ എന്താണ് ഇവിടെ പൈ വന്ന് നോക്കൂ നിങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു പി കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു PS PS ഓവർലാപ്പിൽ പങ്കെടുത്ത പൈ ഉണ്ടാവുക അതുപോലെ PY PY ഓവർലാപ്പിൽ പങ്കെടുത്താലും പൈ ആണ് ഉണ്ടാവുക അങ്ങനെയാണെന്ന് പറഞ്ഞത് പൈ 2px ലും പൈ 2py ക്കും ഒരേ എനർജിയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ ഈക്വൽ ഇട്ടത് പൈ സ്റ്റാർ 2px ലും പൈ സ്റ്റാർ 2py ക്കും ഒരേ എനർജിയാണ് ഓക്കെ ഇനി ഇതിന്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 10-6 10-6 എത്ര 4 4/2 എത്ര 2 ഓക്കെ ബോണ്ട് ഓർഡർ 2 ഡബിൾ ബോണ്ട് ബോണ്ട് ഓർഡർ 2 ആണെങ്കിൽ ഡബിൾ ബോണ്ട് ബോണ്ട് ഓർഡർ 1 ആണെങ്കിൽ സിംഗിൾ ബോണ്ട് ബോണ്ട് ഓർഡർ 2 ആണെങ്കിൽ ഡബിൾ ബോണ്ട് ബോണ്ട് ഓർഡർ 3 ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഓക്കെ ബോണ്ട് ഓർഡർ കൂടുന്തോറും ബോണ്ടിന്റെ എണ്ണം കൂടും ബോണ്ടിന്റെ എണ്ണം കൂടും ഓക്കെ ബോണ്ട് ഓർഡർ 1 ആണെങ്കിൽ സിംഗിൾ ബോണ്ട് ബോണ്ട് ഓർഡർ 2 ആണെങ്കിൽ ഡബിൾ ബോണ്ട് ബോണ്ട് ഓർഡർ 3 ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഓക്കെ നമുക്കറിയാം സിംഗിൾ ബോണ്ടിനേക്ക സ്ട്രോങ് ആണ് ഡബിൾ ബോണ്ട് കാരണം രണ്ട് ബോണ്ട് ഉണ്ട് ഡബിൾ ബോണ്ടിനേക്ക സ്ട്രോങ് ആണ് ട്രിപ്പിൾ ബോണ്ട് ഓക്കെ ബോണ്ട് സ്ട്രെങ്ത് കൂടുതലായിരിക്കും ബോണ്ടിന്റെ ബോണ്ട് ഓർഡർ കൂടുന്തോറും ബോണ്ട് സ്ട്രെങ്ത് കൂടും ഓക്കെ ഇതാണ് അതിന്റെ മോളിക്യുലാർ ഓർബിറ്റൽ നമ്മൾ വരക്കുമ്പോൾ അടിയിൽ നിന്ന് തുടങ്ങേണ്ടത് അടിയിൽ നിന്ന് തുടങ്ങണം രണ്ട് ഓക്സിജൻ ആറ്റം നമുക്കറിയാം ഓരോ ഓക്സിജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 1s2 2s2 2p4 എന്നാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ സൈഡിൽ എഴുതുക 1s2 2s2 2p4 സൈഡിൽ അത് അറ്റോമിക് ഓർബിറ്റൽസ് ആണ് പറയുന്നത് കേട്ടോ 1s2 ഇലക്ട്രോൺ 2s2 ഇലക്ട്രോൺ 2p4 ഇലക്ട്രോൺ ഓക്കെ അതുപോലെ രണ്ടാമത്തെ ഓക്സിജൻ അതുപോലെ എഴുതി ഇത് നമുക്കറിയാം 1s രണ്ട് 1s കോമ്പിനേഷൻ പങ്കെടുത്ത സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s അതിൽ കൊടുത്തു പിന്നെ അതുപോലെ രണ്ട് 2s കോമ്പിനേഷൻ പങ്കെടുത്ത സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s അതിൽ ഇലക്ട്രോൺസ് കൊടുത്തു ഇനി പിയിൽ 3 ഓർബിറ്റൽസ് ഉണ്ട് ഏതൊക്കെയാണ് PS PY PZ അതിന് സിഗ്മ PZ ആണ് ഓവർലാപ്പ് പങ്കെടുത്ത സിഗ്മ ഉണ്ടാവുക അതുകൊണ്ടാണ് സിഗ്മ 2PZ മുകളിൽ ഏറ്റവും മുകളിൽ സിഗ്മ സ്റ്റാർ 2PZ അത് ഇന്റർന്യൂക്ലിയർ ആസിഡിലൂടെ ഓവർലാപ്പിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അഡീഷൻ നടക്കുമ്പോൾ എനർജി നന്നായി കുറയും സബ്സ്ട്രാക്ഷൻ നടക്കുമ്പോൾ എനർജി നന്നായിട്ട് കൂടും അതാണ് സിഗ്മ 2PZ മുകളിലും സിഗ്മ സ്റ്റാർ 2PZ സോറി സിഗ്മ 2PZ താഴെയും സിഗ്മ സ്റ്റാർ 2PZ മുകളിൽ വന്നത് ഓക്കെ ഇനി പൈ 2PS അതായത് PX PY യുടെ കേസാണ് പറയുന്നത്
PS overlapping pagartha sigma 2PS sorry pi 2PX and pi star 2PS the pi 2PS in energy koravu pi star 2PS in energy kudal adhole rendu py idinde py um idinde py overlapping pagarthal pi 2py and pi star 2py pi 2py ka energy koravu pi star 2PS in energy kudal okay enna pi 2PX ilum pi 2py kum ore energy ayidu kondana rendu orumichu kaanichathu ഒരേ ലൈനിൽ കാണിച്ചത് അതുപോലെ പൈ സ്റ്റാർ ടു പി എസിനും പൈ സ്റ്റാർ ടു പി വൈക്കും ഒരേ എനർജിയാണ് ഓക്കെ അപ്പൊ ഇതാണ് വരക്കാൻ പറഞ്ഞാൽ ഓസിയം മോളിക്യൂളിന്റെ മോളിക്യുലർ ഓർബിറ്റൽ ഡയഗ്രം വരക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വരക്കുക എന്നിട്ട് നിങ്ങൾ ഈ ഈ അടിയിൽ നിന്ന് ഒരു വരകൾ മുകളിലോട്ട് ഇടുക എന്നിട്ട് അവിടെ ഒരു എനർജി എന്ന് എഴുതുക എനർജി കാരണം താഴെ ഉള്ളതിനാണ് എനർജി കുറവ് താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നതിന് എനർജി കൂടി 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 വരും ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റക്ക് ഇത് രണ്ടിനും ഒരേ എനർജിയാണ് ഒരേ എനർജി ഉള്ള ഓർബിറ്റൽസ് വന്നാൽ ഓരോന്നും വന്നിട്ടേ പേരി നടക്കാൻ പാടുള്ളൂ അക്കോർഡിംഗ് ടു ഹൺസ് റൂൾ ഓക്കെ Thanks for watching.